നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നോൺ കൺവെൻഷണൽ എനർജിയുടെ തുടർച്ചയാണ്. ഒരു ടൈഡൽ പവർ ജനറേഷനെ കുറിച്ചാണ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ പ്രസൻറ്റേഷനിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ടൈഡൽ പവർ ജനറേഷൻ. വേലിയേറ്റ ചലനത്തിൽ നിന്നുള്ള വൈദ്യുതോൽപാദനത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക എന്നതിനെക്കുറിച്ച് പറയണം. രണ്ട്, സ്റ്റേറ്റ് ദ സിസ്റ്റം ഓൺ വിച്ച് ദ ടൈഡൽ പവർ ജനറേഷൻ വർക്ക്സ്. വേലിയേറ്റ ചലനത്തിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം പ്രവർത്തിക്കുന്ന സംവിധാനം പ്രസ്താവിക്കുക എന്നതിനെക്കുറിച്ച് പറയണം. മൂന്ന്, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടൈഡൽ പവർ ജനറേഷൻ. വേലിയേറ്റ ചലനത്തിൽ നിന്നുള്ള വൈദ്യുതോൽപാദനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പ്രസ്താവിക്കുക, ഇതിനെക്കുറിച്ചും പറയണം. ഓക്കെ, ടൈഡൽ പവർ ജനറേഷൻ്റെ ബേസിക്കലി കിടക്കാം. എന്താണ് ഒരു ടൈഡൽ പവർ ജനറേഷൻ? വേലിയേറ്റ ചലനത്തിൽ നിന്നുള്ള വൈദ്യുത ഉൽപാദനം. ടൈഡൽ പവർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ടൈഡൽ വൈദ്യുതി ഉൽപാദനം. സമുദ്രങ്ങളിലെയും ജലത്തിൻ്റെ വേലിയേറ്റത്തിൽ കാണപ്പെടുന്ന ടൈഡൽ പവർ വൈദ്യോർജ്ജമായി മാറുന്നതാണ് ഇത്. അടുത്തത് ടൈഡൽ പവർ. എന്താണ് ഒരു ടൈഡൽ പവർ? അതിൻ്റെ വിശദമായ പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. ടൈഡൽ പവർ എന്നത് കടലിലോ അല്ലെങ്കിൽ മഹാസമുദ്രങ്ങളിലോ ഉള്ള വേലിയേറ്റങ്ങൾ ശക്തിയുള്ളതാണ്. അതാണ് വേലിയേറ്റം മൂലമുണ്ടാകുന്ന ജലത്തിൻ്റെ ചലനത്തിൻ്റെ ശക്തി. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ജലത്തിൻ്റെ ചലനം മൂലം ജലനിരപ്പ് വർദ്ധിക്കുന്നതും കുറയുന്നതുമാണ് വേലിയേറ്റങ്ങളെ നിർവചിക്കുന്നത്. കടലിലും മഹാസമുദ്രങ്ങളിലും ജലത്തിൻ്റെ വേലിയേറ്റ ചലനത്തിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുണ്ട്. വ്യാവസായിക ആപ്ലിക്കേഷനുകളിൽ ഉപയോഗപ്രദമാകുന്ന മറ്റു ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഈ ഊർജ്ജ സ്രോതസ്സ് ഉപയോഗിക്കാം. വേലിയേറ്റം വളരെ ഉയർന്ന അളവിലുള്ള വ്യതിയാനങ്ങളിൽ എത്തുമെന്നറിയപ്പെടുന്ന ഒരു ഉൾക്കടലിൻ്റെ പ്രവേശന കവാടത്തിൽ നിർമ്മിച്ച ഒരു ബാരിക്കേഡിൻ്റെയോ ചെറിയ അണക്കെട്ടിൻ്റെയോ ഉപയോഗം ഉൾപ്പെടുന്ന വളരെ അടിസ്ഥാന ആശയം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ ബാരേജ് അതിൻ്റെ പിന്നിൽ ടൈഡൽ വെള്ളത്തിൽ കുടുങ്ങുകയും ജലനിരപ്പിൽ വ്യത്യാസം സൃഷ്ടിക്കുകയും അത് പൊട്ടൻഷ്യൽ എനർജി സൃഷ്ടിക്കുകയും ചെയ്യും. ബാരേജിലെ വാതിലുകൾ തുറക്കുകയും ഉയർന്ന തലത്തിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് വെള്ളം ഒഴുകുകയും ചെയ്യുന്നതിനാൽ ഈ ഊർജം ഗതികോർജ്ജം സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കും. ഈ ഗതികോർജ്ജം ഭ്രമണഗതികോർജ്ജമായി പരിവർത്തനം ചെയ്യും. അത് വൈദ്യോർജ്ജം നൽകുന്ന ടർബൈനായി തിരിക്കും. ചിത്രത്തിൽ വളരെ ലളിതമായ രീതിയിൽ പ്രക്രിയ കാണിക്കുന്നു. അടുത്തത് ഫിസിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ദ ടൈഡൽ ഫിനോമിന. ടൈഡൽ പ്രതിഭാസങ്ങളുടെ ഭൗതിക ആശയങ്ങൾ. ലോകത്തിലെ ചില പ്രദേശങ്ങളിലെ ജലനിരപ്പ് വർദ്ധിക്കുന്നതും മറ്റു പ്രദേശങ്ങളിൽ ജലനിരപ്പ് കുറയുന്നതുമാണ് സമുദ്രങ്ങളിലെ ടൈഡൽ ചലനങ്ങൾ. ഇത് അടിസ്ഥാനപരമായി രണ്ട് ഘടകങ്ങൾ മൂലമാണ്. ഒന്ന്, സൂര്യനും ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വാകർഷണ ശക്തികൾ. രണ്ട്, ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഭ്രമണം. ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ ഗുരുത്വാകർഷണ ശക്തികൾ ഉള്ളതിനാൽ കടലിൻ്റെയോ അല്ലെങ്കിൽ മഹാസമുദ്രത്തിൻ്റെയോ ജലം ഭൂമിയിൽ നിന്ന് ചന്ദ്രനും ഭൂമിയും പരസ്പരം മുന്നിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെടുക്കുന്നു. അപകേന്ദ്ര ബലങ്ങൾ കാരണം ഭൂമിയുടെ എതിർവശത്ത് വെള്ളം ഭൂമിയിൽ നിന്ന് അകറ്റപ്പെടുന്നു. അങ്ങനെ ജലനിരപ്പ് കൂടുതലുള്ള രണ്ട് മേഖലകളും ജലനിരപ്പ് കുറവുള്ള മറ്റ് മേഖലകളും ഉണ്ട്. അങ്ങനെ ജലത്തിൻ്റെ വേലിയേറ്റ ചലനം സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെ ചാന്ദ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. അടുത്തത് വർക്കിംഗ് ഓഫ് ടൈഡൽ പവർ ജനറേഷൻ സിസ്റ്റം. ടൈഡൽ വൈദ്യുതി ഉൽപ്പാദന സംവിധാനത്തിൻ്റെ പ്രവർത്തനം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ഗൾഫിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു ബാരേജ് നിർമ്മിക്കുകയും ചെറിയ അണക്കെട്ടിൻ്റെ ഇരുവശത്തും ജലനിരപ്പ് വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. ഡാമിനുള്ളിൽ പാസേജുകൾ നിർമ്മിക്കുകയും ഈ പാതയിലൂടെ വെള്ളം ഒഴുകുകയും ടർബൈനുകൾ കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ടർബൈനുകൾ ഉപയോഗിച്ചാണ് വൈദ്യുതി സൃഷ്ടിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ ഒരു പൊതുരേഖാചിത്രം തന്നിട്ടുണ്ട്. അടുത്തത് ദ കമ്പോണൻസ് ഓഫ് എ ടൈഡൽ പവർ സ്റ്റേഷൻ ആർ. ഒരു ടൈഡൽ പവർ സ്റ്റേഷൻ്റെ ഘടകങ്ങൾ ഇവയാണ്. ഒന്ന്, എ ബാരേജ്. ഒരു ബാരേജ് എന്നത് ഒരു ഗൾഫിൻ്റെ പ്രവേശന കവാടത്തിൽ വെള്ളം കെട്ടിവെക്കുന്നതിനായി നിർമ്മിച്ച ഒരു ചെറിയ മതിലാണ്. സമുദ്രനിരപ്പിൽ ജലനിരപ്പ് ഉയർന്നാൽ അത് ഗൾഫിലേക്ക് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ കടലിൽ ജലനിരപ്പ് കുറയുമ്പോൾ അത് തടയുകയോ ചെയ്യും. രണ്ട്, ടർബൈൻസ്. സാധ്യതയുള്ള ഊർജത്തെ ഗതികോർജ്ജമാക്കി മാറ്റുന്ന ഘടകങ്ങളാണ് അവ. ബാരിക്കേഡിൻ്റെ ഗേറ്റുകൾ തുറക്കുമ്പോൾ വെള്ളം ഒഴുകുന്ന വഴികളിലൂടെയാണ് അവ സ്ഥിതി ചെയ്യുന്നത്. മൂന്ന്, സ്ലൂയിസസ്. ഗേറ്റുകളാണ് അവ. കാണാനാകുന്ന ബാരേജിലൂടെയുള്ള ജലപ്രവാഹത്തിന് കാരണമാകുന്നത്.
ഇംബാൻക് മീൻസ് അതിരിടൽ. കായലുകൾ ഡാമിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളം ഒഴുകുന്നത് തടയുന്നതിനും അറ്റകുറ്റപ്പണികൾ സഹായിക്കുന്നതിനും കോൺക്രീറ്റിൽ നിർമ്മിച്ച കേസണുകളാണവ. ഇലക്ട്രിക്കൽ വയറിംഗ് കണക്റ്റ് ചെയ്യാനോ ഉപകരണങ്ങളോ കാറുകളോ അതിലേക്ക് നീക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത്, ദ ഫോളോവിങ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്ടെയിനിങ് പവർ ഫ്രം ടൈഡൽ പവർ സ്റ്റേഷൻസ്. ടൈഡൽ പവർ സ്റ്റേഷനുകളിൽ നിന്ന് വൈദ്യുതി നേരിടുന്നതിനുള്ള വിവിധ രീതികളുടെ പട്ടികയാണ് ഇനി പറയുന്നത്. 1. ഇബ് മെത്തേഡ്, വെള്ളം ഇറങ്ങൽ. ആദ്യത്തേത്, വെള്ളം കടന്നു കയറുകയോ കടലിലേക്ക് പോവുകയോ ചെയ്യുന്നു. രണ്ടാമത്തേത്, ഗേറ്റുകൾ അടച്ചിട്ട് വെള്ളം തടത്തിൽ കുടുങ്ങി അതിൻ്റെ തോത് വർദ്ധിപ്പിക്കും. മൂന്നാമത്തേത്, വൈദ്യുതോർജ്ജം സൃഷ്ടിക്കുന്ന കടലിൽ കറങ്ങുന്ന ടർബൈനുകളിലേക്ക് വെള്ളം പുറന്തള്ളുന്നു. 2. ഫ്ലഡ് മെത്തേഡ്, വെള്ളപ്പൊക്ക രീതി. ആദ്യത്തേത്, ശൂന്യമായിരിക്കുമ്പോൾ വെള്ളം തടത്തിൽ ഒഴുകുന്നു. രണ്ടാമത്തേത്, ടർബൈനുകൾ തിരിക്കുകയും വൈദ്യുതോർജ്ജം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 3. എബ് പ്ലസ് പമ്പിംഗ് മെത്തേഡ്. ആദ്യത്തേത്, ടർബൈനുകൾ പമ്പുകളായി പ്രവർത്തിക്കുകയും വെള്ളപ്പൊക്ക സമയത്ത് തടത്തിൽ വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, തടത്തിലെ ജലനിരപ്പ് വർദ്ധിക്കുകയും കൂടുതൽ ഹെഡ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, എബ് ഘട്ടത്തിൽ വെള്ളം തടത്തിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു. ഹെഡ് വർദ്ധിക്കുന്നതിനാൽ പതിവിലും കൂടുതൽ സമയം എനർജി സൃഷ്ടിക്കുന്നു. 4. ടു വേ പവർ ജനറേഷൻ, രണ്ട് വഴികളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം. ആദ്യത്തേത്, തടം നിറയെ ആരംഭിച്ച് ഗേറ്റുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, ടർബൈനുകൾ വിപരീതമാക്കപ്പെടും, കാരണം ഒഴുക്ക് വിപരീതമാകും. മൂന്നാമത്തെ പോയിന്റ്, വെള്ളപ്പൊക്ക കാലഘട്ടമോ സൈക്കിളോ ആരംഭിക്കുമ്പോൾ ഗേറ്റുകൾ അടയ്ക്കുന്നു. നാലാമത്തെ പോയിന്റ്, ഡാമിന് പിന്നിൽ വെള്ളം തയ്യാറാക്കാൻ തുടങ്ങുന്നു. അഞ്ചാമത്തെ പോയിന്റ്, മതിയായ ഹെഡ് കൈവരിക്കുമ്പോൾ തടത്തിൽ വെള്ളം ഒഴുകുമ്പോൾ വെള്ളപ്പൊക്ക ഉൽപ്പാദന ചക്രം ആരംഭിക്കുന്നതിന് ഗേറ്റുകൾ തുറക്കുന്നു. 5. ടു ബേസിൻ ജനറേഷൻ മെത്തേഡ്, രണ്ട് തടങ്ങളിലുള്ള വൈദ്യുതി ഉൽപ്പാദന ക്രമീകരണം. ആദ്യത്തെ, രണ്ട് ബേസിനുകൾ, ഒന്ന് ഉയർന്ന ലെവൽ ബേസിൻ എന്നും മറ്റൊന്ന് ലോ ലെവൽ ബേസിൻ എന്നും വിളിക്കപ്പെടുന്നു. രണ്ടാമത്തേത്, രണ്ട് തടങ്ങൾ വിഭജിച്ച് മതിലിൽ ടർബൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. മൂന്നാമത്തേത്, ഉയർന്ന തലത്തിലുള്ള തടത്തിൽ നിറയെ വേലിയേറ്റം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം. നാലാമത്തേത്, ഉയർന്ന നിലയിലുള്ള തടത്തിൽ നിന്ന് ടർബൈനുകളിലൂടെ താഴ്ന്ന നിലയിലുള്ള തടം നിറയ്ക്കുന്നു. അഞ്ചാമത്തേത്, താഴ്ന്ന വേലിയേറ്റ കാലയളവിൽ താഴ്ന്ന നിലയിലുള്ള തടം ശൂന്യമാണ്. അടുത്തത്, അഡ്വാൻറ്റേജസ് ഓഫ് ടൈഡൽ പവർ ജനറേഷൻ, ടൈഡൽ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഗുണങ്ങൾ. വേലിയേറ്റത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ധാരാളം ഗുണങ്ങളുണ്ട്. അവയിൽ ചിലതിനെക്കുറിച്ച് ചുവടെ ചേർത്തിരിക്കുന്നു. 1. ടൈഡൽ പവർ എന്നത് പുനരുൽപ്പാദിപ്പിക്കാവുന്നതും സുസ്ഥിരമായ ഊർജ്ജ വിഭവമാണ്. ഇത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. ദ്രാവകമോ ഗരമലിനീകരണമോ ഉണ്ടാക്കുന്നില്ല. വിഷ്വൽ ഇമ്പാക്റ്റ് കുറവാണ്. ആഴക്കടലിലെ വെള്ളത്തിൽ നിന്ന് ലോകമെമ്പാടും ടൈഡൽ പവർ നിലനിൽക്കുന്നു. മോഡുലാർ നിർമ്മാണത്തിൽ നിക്ഷേപിക്കുന്നതും വരുമാനത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതും തമ്മിലുള്ള ഹ്രസ്വകാല സ്കെയിൽ ഇത് വാഗ്ദാനം ചെയ്യുന്നു. വേലിയേറ്റത്തിൽ പ്രവർത്തിക്കുന്ന തീരപ്രവാഹങ്ങൾ വായുവിനേക്കാൾ നാലിരട്ടി വലിയ ഊർജ്ജ സാന്ദ്രത നൽകുന്നു. അതായത്, 15 മീറ്റർ വ്യാസമുള്ള ടർബൈൻ 60 മീറ്റർ വ്യാസമുള്ള കാറ്റാടിയന്ത്രത്തിൻ്റെ ഊർജം ഉൽപ്പാദിപ്പിക്കും. ടൈഡൽ പ്രവാഹങ്ങൾ പ്രവചനാതീതവും വിശ്വസനീയവുമാണ്. ഇത് കാറ്റിനും സൗരയൂഥത്തിനും ഉപരിയായി ഒരു സവിശേഷത നൽകുന്നു. പവർ ഔട്ട്പുട്ടുകൾ മുൻകൂട്ടി കൃത്യമായി കണക്കാക്കാൻ കഴിയും. ഇത് നിലവിലുള്ള വൈദ്യുത ഗ്രിഡുകളുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നു. ടൈഡൽ ടർബൈൻ പരിസ്ഥിതി സൗഹൃദ വ്യവസ്ഥകൾ മറികടക്കുന്നു. അസംബ്ലിയുടെ ഭൂരിഭാഗവും ജലരേഖയ്ക്ക് താഴെയായി മറിഞ്ഞിരിക്കുന്നു. കൂടാതെ എല്ലാ കേബിളിങ്ങും കടൽ തീരത്താണ്. സമുദ്രജലം വായുവിനേക്കാൾ 832 മടങ്ങ് സാന്ദ്രമാണ്. അതിനാൽ 5 നോട്ടിക്കൽ സമുദ്രപ്രവാഹത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഗതികോർജം മണിക്കൂറിൽ 270 കിലോമീറ്റർ വേഗതയ്ക്ക് തുല്യമാണ്. അടുത്തത്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് കൺസ്ട്രെയിൻറ്റ് ടു ടൈഡൽ പവർ ജനറേഷൻ, ടൈഡൽ വൈദ്യുതി ഉൽപ്പാദനത്തിലെ പോരായ്മകളും തടസ്സങ്ങളും. നിർഭാഗ്യവശാൽ ടൈഡൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ദോഷങ്ങളും പരിമിതികളും ഉണ്ട്. ഇവയിൽ ചിലത്, 1. പരമ്പരാഗത വൈദ്യുത സ്രോതസ്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ തോതിൽ ലോകമെമ്പാടുമുള്ള കുറച്ച് സ്ഥലങ്ങളൊഴികെ ഒരു രീതിയും കർശനമായി ലാഭകരമല്ല എന്ന അർത്ഥത്തിൽ വേലിയേറ്റവും തരംഗ ഊർജങ്ങളാൽ ക്രമീകരണ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നു.
രണ്ട്, ടൈഡൽ പവർ സിസ്റ്റങ്ങൾ സ്ഥിരമായ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതിനാൽ ഉയർന്ന ഡിമാൻഡുള്ള സമയങ്ങളിൽ അത് ആവശ്യമില്ല. അതിനാൽ ഊർജം കാര്യക്ഷമമായി സംഭരിക്കുന്നതിന് ഒരു മാർഗം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിലവിൽ ലഭ്യമായ ഏതെങ്കിലും സംഭരണ ഉപകരണങ്ങൾക്ക് ഗണ്യമായ നഷ്ടം സംഭവിക്കുന്നു. അവ കുറയ്ക്കാൻ സഹായിക്കില്ല. ഫോസിൽ പവർ സ്റ്റേഷനുകളുടെ മൊത്തത്തിലുള്ള ആവശ്യം എന്നാൽ ഒരു നിശ്ചിത സമയത്തേക്ക് കുറഞ്ഞ റേറ്റിംഗ് പ്രവർത്തിക്കാൻ മാത്രം അനുവദിക്കുക. മൂന്ന്, ടൈഡൽ വേലി മത്സ്യത്തെ കുടിയേറാൻ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ ബാക്കി വക അടുത്ത ക്ലാസ്സിലുണ്ടാകും. ഒപ്പം ഇന്നത്തെ ക്ലാസ്സിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി തരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ടൈഡൽ പവർ? ക്വസ്റ്റ്യൻ 2, വാട്ട് ഈസ് ഫിസിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ദ ടൈഡൽ ഫിനോമിന? ക്വസ്റ്റ്യൻ നമ്പർ 3, എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ടൈഡൽ പവർ ജനറേഷൻ സിസ്റ്റം. നന്നായി കേട്ട് കണ്ട് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഓക്കെ, താങ്ക് യു.